നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറക്ക ഫിർഔന വഖൗമഹു, ഫിർഔനെയും അവന്റെ സമൂഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കിക്കുന്ന ദിവസമാകുന്നു ഇത്. ഫസാമഹു മൂസ ശുക്രൻ, നന്ദിയായി അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഈ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഫനഹ്നു നസൂമുഹു, അങ്ങനെ ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുകയാണ് എന്ന്, ആശൂറ ദിവസം ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുകയാണെന്ന് മദീനയിലുള്ള യഹൂദികൾ അവർ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ നബി അലൈഹിസ്സലാമിലേക്ക് ഏറ്റവും അടുത്തവരും ബന്ധപ്പെട്ടവരും ഞങ്ങളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയും, ഫസാമഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറാന്റെ നോമ്പ് അനുഷ്ഠിക്കുകയും, വഅമറ ബിസിയാമിഹി, ആശുറാന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ നോമ്പ് മദീനയിൽ എത്തിയതിന് ശേഷം യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടിട്ട് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പും ഈ ആശൂറന്റെ നോമ്പ് പിടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഖുറൈശികളും ഈ ആശൂറന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മുസ്ലിമിൽ തന്നെ നമുക്ക് ഹദീസ് കാണാം, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട്, കാനത്തു ഖുറൈശ് തസൂമു ആശൂറ ഫിൽ ജാഹിലിയത്തി, ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആശൂറന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആശൂറന്റെ ദിവസം ആശൂറന്റെ നോമ്പ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എടുത്തിരുന്നു. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ നോമ്പ് ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ഈ നോമ്പ്, അതായത് ആശൂറന്റെ നോമ്പ് എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായും ഹദീസിൽ കാണാം. كان رسول الله صلى الله عليه وسلم يأمر بصيامه قبل أن يفرض رمضان. رمضان فرلاك പെടുന്നതിനു മുൻപ്, റമളാനിലെ നോമ്പ് ഫർളാക്ക പെടുന്നതിനു മുൻപ് ആശൂറ എന്ന നോമ്പ് എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് റമളാൻ നോമ്പ് ഫർളാക്ക പെടുന്നതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ആശൂറ നോമ്പ് നിർബന്ധമായിരുന്നോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷർഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം. വഖാല അബു ഹനീഫ, ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞു, കാന വാജിബൻ, ഇസ്ലാമിന് മുമ്പ്, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് റമദാനിന്റെ നോമ്പൊക്കെ ഫറളാക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അത് വാജിബായിരുന്നു. ആശൂറന്റെ നോമ്പ് വാജിബായിരുന്നു, അതായത് നിർബന്ധമായിരുന്നു. വഖ്തലഫ അസ്ഹാബു ഷാഫിഈ ഫീഹി, എന്നാൽ ഷാഫിഈ ഇമാമിന്റെ അസ്ഹാബുകൾക്ക് ഇടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിൽ നിന്ന് തന്നെ രണ്ട് പ്രസിദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായത് അത് സുന്നത്തായിരുന്നു, വാജിബല്ലായിരുന്നു, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അത് സുന്നത്തായിരുന്നു എന്നാണ്. എന്നാൽ വേറൊരു അഭിപ്രായം, ബഹുമാനപ്പെട്ട കാന വാജിബൻ കൗലി അബി ഹനീഫ, ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പോലെ അത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അത് വാജിബായിരുന്നു, നിർബന്ധമായിരുന്നു എന്നൊരു അഭിപ്രായവും ഷാഫിഈ മദ്ഹബിൽ തന്നെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വാജിബായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ റമളാൻ നോമ്പ് ഫറളാക്കപ്പെടുന്നതിന് മുമ്പ് ആശൂറന്റെ നോമ്പ് വാജിബായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് അത്രയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. ഇനി നിർബന്ധമല്ലെങ്കിൽ തന്നെ
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ കൽപ്പിച്ചതായിട്ട് ഹദീസിൽ നമുക്ക് കാണാം. ആഷുറയുടെ നോമ്പ് പിടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതായി ഹദീസിൽ കാണാം. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്, ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ആഷുറയുടെ നോമ്പിന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അടുത്ത വർഷവും കൂടി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പ് കൂടി ഞാൻ പിടിക്കും എന്നവിടെ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 9 നോമ്പ് കൂടി പിടിക്കൽ സുന്നത്താണ്. അപ്പോ മുഹറം 9 ഉം 10 ഉം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു മുമ്പ് തന്നെ വഫാത്താവുകയും മുഹറം 9 നോമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കുകയും ചെയ്തില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കാൻ ആഗ്രഹിച്ചതാണ്, അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ച നോമ്പാണ് മുഹറം 9 നോമ്പ് എന്ന് പറയുന്നത്. ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, 9 നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞു. അതിലുള്ള ഹിക്മത്ത് എന്താണ്? അതിലുള്ള ഹിക്മത്ത് യഹൂദികളോട് എതിരാവലാണ്. കാരണം യഹൂദികൾ ആഷൂറ ദിവസം മാത്രമേ നോമ്പ് നോക്കുകയുള്ളൂ. എന്നാൽ ആഷൂറ മാത്രമല്ല, അതായത് മുഹറം 9 കൂടി നോമ്പ് പിടിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ എതിരാകണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ മുസ്ലിം സമൂഹം ഏതൊരു വിഷയത്തിൽ നോക്കിയാലും യഹൂദികളെയും നസാറാക്കളെയും അനുഗമിക്കുന്നത് കാണാം. പല വിഷയങ്ങളിലും അങ്ങനെയാണ്, യഹൂദി നസാറാക്കൾ അനുഗമിക്കുന്നു. അവരെങ്ങനെയാണോ ഏത് വസ്ത്രമാണോ അണിയുന്നത് ആ വസ്ത്രം അണിയുക, അവരെങ്ങനെയാണോ തലചീകി വെച്ചത് അതേപോലെ തലചീകി വെക്കുക, അവരുടെ വീടിനെ എങ്ങനെയാണോ അവര് അലങ്കരിച്ചത് അതേപോലെ അലങ്കരിക്കുക, അങ്ങനെ അവരോട് അനുഗമിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ പകർത്തുന്ന ഒരു സ്വഭാവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാം. സിനിമാ നടന്മാരെ അനുഗമിക്കുന്ന സമൂഹം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലേ? അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിക്കേണ്ടതിന് പകരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റേണ്ടതിന് പകരം, മഹാന്മാരായ സ്വാലിഹീങ്ങളെ പിൻപറ്റി ജീവിക്കേണ്ടതിന് പകരം, ഇന്ന് യഹൂദി നസാറാക്കളെയും സിനിമാ നടന്മാരെയും ദുനിയാവിന്റെ അഹ്ലികാരെയും പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹവും ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും യഹൂദി നസാറാക്കളോട് അവരോട് എതിര് പ്രവർത്തിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള വിഷയക്കോ അതിലൊക്കെ എത്ര ഗൗരവമാണ്, എത്ര ഗൗരവത്തോടുകൂടിയാണ് ആ വിഷയങ്ങളൊക്കെ നാം വീക്ഷിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോൾ യഹൂദി നസാറാക്കളോട് എതിരാകുക, യഹൂദികളോട് എതിരാവുക, അതിനു വേണ്ടിയാണ് മുഹറമിന്റെ 9 നോമ്പ് പിടിക്കൽ സുന്നത്തായത്. എന്നാൽ ഒരാൾക്ക് മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹറം 10 നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ മുഹറം 11 കൂടി നോമ്പ് അനുഷ്ഠിക്കൽ അവനിക്ക് സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാം. ഇനി ഒരാൾ 9 പിടിക്കാൻ പറ്റിയില്ല, 11 പിടിക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ആഷുറാന്റെ ദിവസത്തെ നോമ്പ് അവൻ ഉപേക്ഷിക്കരുത്. ആഷുറ ദിവസത്തിന്റെ നോമ്പെങ്കിലും അവൻ എടുക്കണം, അതിൽ തകരാറില്ല. അതേപോലെ തന്നെ മുഹറം 9, 10, 11 ഈ 3 ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 3 ദിവസവും മുഹറം 9, 10, 11 നോമ്പെടുക്കാൻ ആർക്കെങ്കിലും കഴിയുകയാണെങ്കിൽ അത് വളരെ ഖൈറാണ്. മുഹറം 10 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പുറത്തു കൊടുക്കും എന്ന്
ഹദീസിൽ കാണാം. അപ്പോൾ ഒരു വർഷത്തെ പാപം, മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കാൻ മാത്രം പര്യാപ്തമായതാണ് ഈ ആഷൂറയുടെ നോമ്പ് എന്ന് പറയുന്നത്. ഈ സഹോദരന്മാരെ, ആഷൂറ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാമയെ അള്ളാഹു സുബ്ഹാനഹു വതാല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മഹാനവറുകളുടെ സമൂഹത്തെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ ആദൻ നബി അലൈഹി സ്വലാമിനെ തൗബ സ്വീകരിച്ചത്, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിയെ മക്കാനൻ അലിയയിലേക്ക് ഉയർത്തിയത്, കപ്പലിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം പുറത്തിറങ്ങിയത്, തീയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത്, മൂസ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് ഇറക്കിയത്, യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് മോചിതനായത്, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരികെ കിട്ടിയത്, അയ്യൂബ് നബി അലൈഹി സ്വലാം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്, യൂനുസ് നബി അലൈഹി സ്വലാം മീനിന്റെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങിയത്, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അധികാരം തിരിച്ചു കിട്ടിയത്, ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദിവസത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇങ്ങനെ പൊതുവെ പല അനുഗ്രഹങ്ങളും ലഭിച്ച ഒരു ദിവസമാണ് ആഷൂറ എന്ന് പറയുന്നത്. ആഷൂറ ദിവസം കുടുംബത്തിന്റെ മേൽ ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്യൽ സുന്നത്താണ് എന്ന് ഫത്ഹുൽ അല്ലാം എന്ന ഫിഖ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ വന്ന ഹദീസ് ഹസനാണെന്ന് അതിൽ പറയുന്നുണ്ട്. അതായത് ആഷൂറ ദിവസം കുടുംബത്തിന്റെ മേൽ വിശാലത ചെയ്തു കൊടുക്കുക, അതായത് കുട്ടികളെ സന്തോഷിപ്പിക്കുക, ആഹാരവും മറ്റും സൗകര്യങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കൽ അത് നല്ലതാണ്, അത് സുന്നത്താണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസ് മൻ വസ അലാ അയാലിഹി ഫി യൗമി ആഷൂറ, ആരെങ്കിലും അയാളുടെ കുടുംബത്തിന്റെ മേൽ ആഷൂറ ദിവസം വിശാലത ചെയ്താൽ വസഅല്ലാഹു അലൈഹി ഫി സനത്തി കുല്ലിഹ, ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ റിസ്കിൽ അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കും. തബറാനിയും ബൈഹഖിയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാമിഉ സഗീറിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ വന്ന വേറൊരു ഹദീസാണ് മൻ ഔസഅല ഇയാലിഹി വഅഹ്ലിഹി യൗമ ആഷൂറാ, ആരെങ്കിലും അയാളുടെ കുടുംബങ്ങൾ അയാളുടെ അഹ്ലികാരുടെ മേൽ അയാൾ വിശാലത ചെയ്തു കൊടുത്താൽ ഔസഅല്ലാഹു അലൈഹി സായിര സനത്തി, ആ വർഷം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് വിശാലത ചെയ്തു കൊടുക്കും. ബൈഹക്കിയും മറ്റും പല പരമ്പരകളിൽ കൂടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ബൈഹക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇതിന്റെ സനദുകൾ ദുർബലമാണെങ്കിലും ചിലത് മറ്റു ചിലതിലേക്ക് ചേർക്കുമ്പോൾ സനദ് ശക്തമാകുന്നു, ശക്തിപ്പെടുന്നു. അപ്പോൾ രണ്ട് ഹദീസുകൾ, ഈ വിഷയത്തിൽ വന്ന രണ്ട് ഹദീസുകൾ. ആദ്യം ഞാൻ പറഞ്ഞ ഹദീസ് അത് ഹസനാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അത് സ്വഹീഹാണ്. ഇനി രണ്ടാമത്തെ സനദിൽ ചില ബലഹീനതകൾ വരുന്നുണ്ടോ എങ്കിലും ധാരാളം സനദുകൾ ഉള്ളതുകൊണ്ട് ഒരു സനദ് മറ്റൊരു സനദിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിന് ശക്തി പകരുന്നുണ്ട്, അത് ശക്തി നേടുന്നുണ്ട്. അപ്പോൾ അമൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഹദീസാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയത്തിൽ, അതായത് ആഷൂറ ദിവസം ചില പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ സംബന്ധിച്ച് അത് ഒന്നുകിൽ ളഈഫാണ്, അല്ലെങ്കിൽ അത് മൗദൂഉം മുങ്കറുമാണെന്ന് ചില കിതാബുകളിൽ കാണാം. എന്നാൽ ഈ വിഷയത്തിൽ സ്വഹീഹായി വന്ന, അതായത് ആഷൂറ ദിവസത്തിൽ അതിന്റെ ശ്രേഷ്ഠതയിൽ സ്വഹീഹായി വന്ന രണ്ട് ഹദീസ്, അതിൽ ഒരു ഹദീസ് ആ ദിവസത്തിന്റെ നോമ്പ് സുന്നത്താണ്, നോമ്പ് അനുഷ്ഠിക്കണമെന്നുള്ള കൽപ്പനയുള്ള ഹദീസാണ് ഒന്ന്. രണ്ടാമത് ആ ദിവസം
കുടുംബത്തിന്റെ മേൽ വിശാലത ചെയ്യണമെന്ന് പറഞ്ഞു വന്ന ഹദീസ്. ഈ രണ്ട് ഹദീസുമാണ് ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടുള്ളത്. മറ്റുള്ള ഹദീസുകൾ ഒന്നുകിൽ ളഈഫാണ് അല്ലെങ്കിൽ മുങ്കറോ അല്ലെങ്കിൽ മൗദുഓ ആണ്. എന്തുമാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം ചെയ്ത ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം ചെയ്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഷയം അത് സുന്നത്താണ് എന്നൊരു ശറഈയായ വിധി പറയണമെങ്കിൽ ആ വിഷയത്തിൽ ഹദീസ് സ്വഹീഹായിരിക്കണം, അല്ലെങ്കിൽ ഹസനായിരിക്കണം. അതുകൊണ്ട് തന്നെ ആഷുറയുടെ ശ്രേഷ്ഠതയിൽ വന്നിട്ടുള്ള മറ്റുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് ആഷുറ ദിവസം ഇന്നത് സുന്നത്താണ് എന്ന ഒരു വിധി പറയാൻ പറ്റൂല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആഷുറ ദിവസം ഇന്നത് ചെയ്യണം എന്ന്, അത് ചെയ്യൽ സുന്നത്താണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ ഹദീസ് സ്വഹീഹോ ഹസനോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഷൂറ ദിവസം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചത് എല്ലാ ദിവസവും ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ. ആഷൂറ ദിവസവും ചെയ്യൽ നല്ലതാണ്, സുന്നത്താണ്. ആഷൂറ ദിവസം സുന്നത്താണ് എന്നല്ല, നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ അല്ലേ. എന്നാൽ ആഷൂറ ദിവസം അത് പ്രത്യേകം സുന്നത്താണ് നോമ്പ് പിടിക്കൽ എന്ന് പറഞ്ഞതുപോലെ ഒരു പുണ്യകർമ്മം ആഷൂറ ദിവസം പ്രത്യേകം ചെയ്യൽ സുന്നത്താണ് എന്നുള്ളൊരു വിധി പറയാൻ പറ്റൂല. എങ്കിലും എല്ലാ ദിവസവും എപ്പോഴും ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ ആഷൂറ ദിവസം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ മഹാന്മാരുടെ കൗലുകൾ അടിസ്ഥാനമാക്കി അവർ പറഞ്ഞു തന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ദിവസം നമുക്ക് ദിക്റുകൾ ചൊല്ലാം. അവർ പറഞ്ഞു തന്ന അടിസ്ഥാനത്തിൽ ദിക്റുകൾ ചൊല്ലാം. ഇനി ളഈഫായ ഹദീസ് കൊണ്ടൊരു വിഷയം സ്ഥിരപ്പെട്ടാൽ ഫളാഇലുൽ അമാലി എന്നുള്ള നിലയിൽ കൂടി എന്താ അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് തകരാറില്ല. അതിൽപ്പെട്ടതാണല്ലോ ദിവസം, അതായത് ആഷുറയുടെ ദിവസം 1000 സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ നല്ലതാണ്. പ്രത്യേകം മനസ്സിലാക്കി വെച്ചോളണം, 1000 പ്രാവശ്യം. ഇത് സ്വഹീഹായ ഹദീസ് കൊണ്ടോ ഹസനായ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ല ഈ പറയുന്നത്. ഒന്നുകിൽ ഇത് ളഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ കൗലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വന്നിട്ടുള്ളത്. എന്തായാലും തന്നെ ആ ദിവസം, അതായത് സൂറത്തുൽ ഇഖ്ലാസ് ആഷൂറ ദിവസം 1000 വട്ടം മോദൽ സുന്നത്താണ് എന്നുള്ള ഒരു വിധി നമ്മളവിടെ കൊടുക്കണ്ട. എന്നിരുന്നാൽ തന്നെയും ഇതൊരു പുണ്യകർമ്മമാണ് എന്നുള്ള നിലയിൽ കൂടിയിട്ട് 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലൽ നല്ലതാണ്, നമ്മുടെ സമൂഹം പതിവാക്കി വന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ആ ദിവസം 1000 വട്ടം ചൊല്ലാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ശ്രമിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ 70 വട്ടം ആഷൂറ ദിവസം 70 വട്ടം അത് ചൊല്ലൽ നല്ലതാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വർഷത്തെ ഷറുകൾ തടയപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട്.
ഇതും ഹദീസല്ല സ്വഹീഹായ ഹദീസല്ല ഇതും ഒരു ഖൗലാണ് ഈ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അമൽ ചെയ്യാം അത് തകരാറുള്ള കാര്യമല്ല ഈ പറഞ്ഞ പുണ്യം ഈ അമൽ ചെയ്യൽ കൊണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ എന്നുള്ള ദിക്റ് ആഷുറയുടെ ദിവസം 70 വട്ടം ആരെങ്കിലും ചൊല്ലിയാൽ ആ വർഷത്തെ ഷർറുകൾ അയാൾക്ക് തടയപ്പെടും ആ ഷർറുകളിൽ നിന്ന് അയാൾക്ക് മോചനം ലഭിക്കും എന്ന് മഹാന്മാർ പറഞ്ഞു കാണാം ഇനി മാത്രമല്ല ഈ ആഷുറയുടെ അർത്ഥം തന്നെ നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ ആഷുറയുടെ അർത്ഥം തന്നെ പറഞ്ഞത് മൻ ഹഫില ഹുറുമത്തഹു ആഷനൂറ ഈ മഹത്തായ ആഷുറ ദിവസത്തിന്റെ ബഹുമാനത്തെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ പ്രകാശപൂരിതമായ ഒരു ജീവിതമായിരിക്കും അവൻ ജീവിക്കുന്നത് അങ്ങനെ പ്രകാശം ലഭിക്കുന്ന ഒരു നല്ല ഒരു ജീവിതം അവനിക്കുണ്ടാകും എന്ന് കാണാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഷുറ ദിവസം അതായത് ആഷുറയുടെ രാവിൽ കിണറുകളിൽ സംസത്തിന്റെ അംശം സംസം വെള്ളത്തിന്റെ അംശം വരുമെന്ന് ചിലര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലേ നമ്മുടെ വല്യമ്മമാരൊക്കെ സുബഹിക്ക് തൊട്ട് മുമ്പ് ആഷുറ ദിവസം സുബഹിക്ക് തൊട്ട് മുമ്പ് തന്നെ കിണറുകളിൽ നിന്ന് വെള്ളം കോരിയെടുക്കാറുണ്ട് ഈ പതിവ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം എന്നാൽ തെളിവ് കണ്ടെത്താൻ കഴിയാത്തതിന്റെ പേരിൽ പഴമക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണെന്ന് തള്ളിക്കളയാൻ പാടുള്ളതല്ല അതിൽപ്പെട്ട ഒന്നാണ് ഇത് ഈ വിഷയത്തിൽ ഒരു ഹദീസ് കാണുന്നില്ലെങ്കിലും മഹാന്മാരുടെ കൗല് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ മഹാന്മാരുടെ കൗല് വന്നിട്ടുണ്ട് തഫ്സീർ റൂഹുൽ ബയാനിൽ നമുക്ക് കാണാം തഫ്സീർ റൂഹുൽ ബയാനിൽ നമുക്ക് കാണാം ദുക്കിറ അന്നല്ലാഹു അസ്സ വജല്ല യഖറുഖു ലൈലത ആഷുറ സംസമ ഇലാ സായിരിൽ മിയാഹ് നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ആഷുറവിന്റെ രാവിൽ ആഷുറയുടെ രാവില് സംസമിനെ മറ്റുള്ള മുഴുവൻ ജലാശയങ്ങളിലേക്കും ജലങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല സംസമിന് ഉറവ കീറി കൊടുക്കും അതായത് സംസമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റുള്ള ജലങ്ങളിലേക്ക് തുളച്ചു എത്തിക്കുമെന്ന് കാണാം ഫമൻ ഇഖ്തസല യൗമൈദിൻ ആ ദിവസം ആരെങ്കിലും കുളിച്ചാൽ അമിന മിനൽ മർലി രോഗത്തിൽ നിന്നവൻ സുരക്ഷിതനാകും ഫീ ജമീഇ സനത്തി ആ കൊല്ലം മുഴുവനും അപ്പോൾ ആ കൊല്ലം മുഴുവനും രോഗത്തിൽ നിന്നവനിക്ക് സുഖം ലഭിക്കും സുരക്ഷിതനാകും ഈ ആ ദിവസം കുളിച്ചാൽ കാരണം ആ രാത്രിയില് ആഷുറയുടെ രാവില് സംസമിന്റെ ഉറവയെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റുള്ള ജലങ്ങളിലേക്ക് ജലാശയങ്ങളിലേക്ക് അല്ലാഹു തആല കീറിവിടും ഇത് കമാഫി റൗദുൽ ഫായിഖ് റൗദുൽ ഫായിഖ് എന്ന കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ ബയാനിന്റെ 4 വാള്യം 83 പേജിൽ പറഞ്ഞത് കാണാം അപ്പോൾ അതിൽ നമുക്ക് തെളിവുണ്ട് അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് അതിൽ തെറ്റില്ല അവരെ നമ്മൾ എതിർക്കാൻ പോണ്ട ഏതെങ്കിലും ഉമ്മാമമാര് ആഷുറയുടെ രാവിലെ സുബഹിക്ക് മുമ്പ് കിണറിൽ നിന്ന് വെള്ളം കോരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ ആക്ഷേപിക്കാൻ പോണ്ട അവരെ തടയാനും പോകണ്ട കാരണം അതിൽ നമുക്ക് കിതാബിൽ ഒരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഇനി സഹോദരന്മാരെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിയാ ഉലൂമുദ്ദീനിൽ പറയുന്നു 15 രാവുകൾ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട രാവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച രാവുകളാണ് പ്രത്യേകിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ രാവുകളിൽ മുടക്കം വരുത്താതെ അമൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനത്തെ 15 രാവുകൾ ഒരു വർഷത്തിൽ 15 രാവുകളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നത് കാണാം
എന്നിട്ട് മഹാനവറുകൾ അവിടെ തന്നെ പറയുന്നത് കാണാം, ലാഭം കൊയ്യേണ്ട സീസണിൽ ഒരു കച്ചവടക്കാരൻ അലസനായിരുന്നാൽ അയാൾക്ക് ലാഭം കിട്ടൂല. എങ്ങനെ ഒരു കച്ചവടക്കാരൻ? കച്ചവടക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും സീസണാണ്, കച്ചവടം, കൂടുതൽ കച്ചവടം നടക്കുന്ന സീസൺ. അങ്ങനത്തെ സീസണുകളിൽ ഒരു കച്ചവടക്കാരൻ അലസനായിരുന്നാൽ, അശ്രദ്ധനായിരുന്നാൽ അയാൾക്ക് ലാഭം കിട്ടുകയില്ല. അതുപോലെ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളെ തൊട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവര് അലസത കാണിച്ചാൽ അവനിക്ക് വിജയിക്കാൻ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാം. അതിൽ റമദാനിലെ 6 രാവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 15 രാവുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ റമദാനിലെ 6 രാവുകളാണ്: 1 റമദാനിലെ അവസാനത്തെ 10. റമദാനിലെ അവസാനത്തെ 10-ലെ ഒറ്റയായ 5 രാവുകൾ. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. ഈ രാവുകളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യൽ വളരെ ഫലം ചെയ്യുന്ന കാര്യമാണ്. അപ്പോ റമദാനിലെ അവസാനത്തെ 10-ലെ ഒറ്റയായ 5 രാവുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ 17-ാമത്തെ രാവ്. എന്താ ഈ 17-ാമത്തെ രാവിന്റെ പ്രത്യേകത എന്ന് അടിച്ചേ? നിനക്ക് അറിയാൻ നോക്കട്ടെ. 17-ാമത്തെ രാവിലെ, റമദാൻ 17-ാമത്തെ രാവിൽ എന്താ പ്രത്യേകത അറിയൂ? അറിയും അല്ലേ. ബദർ ദിനമാണ്, ബദറിന്റെ ദിനത്തിന്റെ രാവാണ്, ബദർ രാവാണ്. അപ്പോൾ എത്ര രാവായി? 6 രാവായി. 15-ൽ നിന്ന് 6 എണ്ണം നമ്മളിപ്പോ പറഞ്ഞു. ഇനി 7-ാമത്തത് മുഹറമിന്റെ ആദ്യത്തെ രാവാണ്. മുഹറമിന്റെ ആദ്യത്തെ രാവ്. പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആഷൂറായിന്റെ രാവ്, അതാണ് 8-ാമത്തെ രാവ്. ഇനി 9-ാമത്തത് റജബിലെ ആദ്യ രാത്രിയാണ്. 10-ാമത്തത് റജബിലെ പകുതി, അതായത് 15-ാമത്തെ രാവ്. 11 റജബിലെ 27-ാം രാവ്. അതേത് രാവാ? അന്നത്തെ പ്രത്യേകത എന്താ? റജബ് 27-ന്റെ പ്രത്യേകത. റജബ് 27-ന്റെ പ്രത്യേകത എന്താ? അറിയുന്ന ആൾക്കാരെ അടിക്കി. റജബ് 27-ന്റെ പ്രത്യേകത എന്ത്? അതേ മിഅ്റാജാണ്, മിഅ്റാജാണ്. ഇനി 12 ശഅബാൻ 15-ാമത്തെ രാവ്. 13 അറഫ രാവാണ്. പിന്നെ 14-ഉം 15-ഉം 2 പെരുന്നാൾ രാവുമാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഈ 15 രാവുകൾ, ഈ 15 രാവുകൾക്ക് പുണ്യമുണ്ട് എന്ന് ഈ രാവുകളിൽ പ്രത്യേകം ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട പകലുകൾ, ഔറാദുകൾ ചെല്ലാനും അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാനും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ശ്രേഷ്ഠമായ പകലുകൾ, അത് 19 എണ്ണമാണ്. 1 അറഫ ദിവസം, 2 ആഷൂറ ദിവസം, 3 റജബ് 27 അതിന്റെ പകൽ, അതിന്റെ രാവാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് റജബ് 27-ന്റെ പകൽ, റമദാൻ 17-ന്റെ പകൽ, ഷഅബാൻ 15-ന്റെ പകൽ, ജുമുഅ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ ദിവസം, പിന്നെ ദുൽഹജ്ജ് 1 മുതൽക്ക് 10 വരെയും, പിന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. ഇങ്ങനെ 19 പകലുകൾ, പുണ്യമുള്ള പകലുകൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇനി ആഷൂറ ദിവസം, ആഷൂറ ദിവസത്തിന്റെ മഹത്വത്തിലേക്ക് സൂചന നൽകുന്ന 2 ചരിത്രങ്ങളും കൂടിയിട്ട് ഉദ്ധരിച്ചിട്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും.
ഒരു ആശൂറ ദിവസം ഒരു ഫക്കീർ അയാളുടെ കുടുംബവും നോമ്പ് പിടിച്ചു. ആശൂറ അതിൻ്റെ നോമ്പ് പിടിച്ചു. എന്നാൽ നോമ്പ് മുറിക്കുന്നതിന് അവർക്ക് ഒരാൾ ഡോട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല, വേറെ അഡ്മിന്മാരെ സമീപിക്കുക. അപ്പോ ആഷൂറ ദിവസം ഈ ഫക്കീറും കുടുംബവും നോമ്പ് പിടിച്ചു. അവർക്ക് നോമ്പ് മുറിക്കാനുള്ള വകയില്ലായിരുന്നു. അങ്ങനെ നോമ്പ് മുറിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഇയാൾ പണം ഇടപാട് നടത്തുന്ന സ്ഥലത്ത്, നമ്മൾ സാധാരണ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് പോലെ പണമിടപാട് നടത്തുന്ന സ്ഥലത്ത്, ആ അങ്ങാടിയിൽ ഇയാൾ ചെന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു മുസ്ലിം, അതായത് പണമിടപാട് നടത്തുന്ന ഒരാൾ, ഒരു മുസ്ലിമായ വ്യക്തി, അയാളുടെ പീടികയിൽ അയാൾ വലിയ വിലപിടിപ്പുള്ള ഒരു വിരിപ്പിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ ഇയാൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടി വച്ചിരിക്കുന്നു. ഈ ഫക്കീർ ചെന്നു, ഈ സാധു മനുഷ്യൻ അവിടെ കയറി ചെന്നിട്ട് അദ്ദേഹത്തിന് സലാം പറഞ്ഞു. സൈദി, ഞാൻ ഫക്കീറാണ്, കുട്ടികൾക്ക് ആഹാരം വാങ്ങാൻ ഒരു ദിർഹം നിങ്ങൾ എനിക്ക് കടം തരണം. ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു ദിർഹം നിങ്ങൾ എനിക്ക് കടമായി തരണമെന്ന് ഈ വ്യക്തിയോട് ഇയാൾ ചോദിച്ചു. എന്നാൽ ഈ മുതലാളി, മുസ്ലിമായ ഈ മുതലാളി, മുഖം തിരിച്ചു കളയുകയാണ് ചെയ്തത്. ഈ സാധുവിനൊന്നും കൊടുത്തില്ല. അങ്ങനെ ഇയാൾ വളരെ വ്യസനിക്കുന്ന, പൊട്ടിത്തകർന്ന മനസ്സോടെ ആ കടയിൽ നിന്നങ്ങിറങ്ങി. ഇയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. കവിൽ തടത്തിലൂടെ അയാളുടെ കണ്ണുനീരൊഴുകുകയാണ്. കാരണം ആശൂറ ദിവസമാണ്, എനിക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും നോമ്പാണ്, നോമ്പ് മുറിക്കാനൊന്നുമില്ല. അങ്ങനെ ഇയാളോട് വന്നിട്ട് ഇയാളോട് എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഇയാൾ പരിഗണിച്ചില്ലല്ലോ. അങ്ങനെ വളരെ വ്യസനത്തോടെ, വിഷമത്തോടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇയാൾ കടയിൽ നിന്നിറങ്ങി പോകുമ്പോൾ, അതാ ഇതേപോലെ ഈ മുസ്ലിമായ ആളെ പോലെ പണമാറ്റ കച്ചവടം ചെയ്യുന്ന വേറൊരാള്, വേറൊരു യഹൂദിയായ ആള് ഇയാളെ കാണുകയാണ്. ഇയാളടുത്ത് ചോദിച്ചു, എന്താണ് നീ കരയുന്നത്, എന്താണ് നിന്റെ കാര്യം? അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഈ ഫക്കീറായ മനുഷ്യൻ ഈ യഹൂദിയോടങ്ങ് പറഞ്ഞു. അങ്ങനെ അതാ ഈ ഫക്കീർ, ഇത് ആഷൂറാ ദിവസമാണ്, അതുപോലെ തന്നെ ആഷൂറാ ദിവസത്തിന് ഇന്ന ഇന്ന മഹത്വങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചില മഹത്വങ്ങളും ഈ യഹൂദിക്ക് പറഞ്ഞുകൊടുത്തു. അപ്പോൾ അതാ ആ യഹൂദിയായ വ്യക്തി 10 ദിർഹം എടുത്തു. ആഷൂറ ദിവസത്തെ ബഹുമാനിച്ച കാരണത്താൽ ഈ മനുഷ്യനിക്ക് കൊടുത്തു, ഈ പാപപ്പെട്ട മനുഷ്യനിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ചെലവ് ചെയ്തുകൊള്ളൂ. അന്ന് രാത്രിയിൽ ഈ മുസ്ലിമായ മുതലാളി അതാ ഒരു ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഖിയാമത്ത് നാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ദാഹം വർദ്ധിച്ചിരിക്കുന്നു, ബേജാറ് കൂടിയിരിക്കുന്നു, ദാഹിച്ച് ബേജാറാകുന്നു. അയാളതാ നോക്കുമ്പോൾ ഒരു കൊട്ടാരം കാണുകയാണ്. വെള്ളമുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ വാതിലുകൾ ചുമന്ന ഏക്കൂത്തുനാലുള്ളതാണ്. അങ്ങനെ അയാൾ ഈ മുതലാളിയെ വിളിച്ചു പറയുന്നു, ഓ കൊട്ടാരത്തിലുള്ളവരെ, എനിക്ക് നിങ്ങൾ അല്പം വെള്ളം തരുമോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്കല്പം വെള്ളം തരുമോ എന്നയാൾ യാചിക്കുന്ന സമയത്ത് അതാ കൊട്ടാരത്തിൽ നിന്ന് അതിൻ്റെ മറുപടി വരികയാണ്.
ഇത് ഇന്നലെ വരെ നിന്റെ കൊട്ടാരമായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യനെ നീ വിഷമിച്ച് പറഞ്ഞയച്ചില്ലേ? അയാളെ വിഷമിപ്പിച്ചിട്ട് നീ പറഞ്ഞയച്ചില്ലേ? അതുകൊണ്ട് തന്നെ നിന്റെ പേര് ഈ കൊട്ടാരത്തിൽ നിന്ന് മാക്കപ്പെട്ടു പോയി. നിന്റെ അയൽക്കാരനായ യഹൂദിയുടെ പേരാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. അയാൾ 10 ദിർഹം ആ പാവപ്പെട്ട മനുഷ്യനിക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ യഹൂദിയുടെ പേരാണ് ഈ കൊട്ടാരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. നിന്റെ പേരായിരുന്നു ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. ആ പാവപ്പെട്ട മനുഷ്യനെ ഒന്നും കൊടുക്കാതെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് അയാളെ നീ പറഞ്ഞു വിട്ടില്ലേ? അക്കാരണം കൊണ്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് നിന്റെ പേര് മാച്ചു കളയുകയും ആ യഹൂദിയുടെ പേര് ഈ കൊട്ടാരത്തിൽ എഴുതപ്പെടുകയും ചെയ്തു. അങ്ങനെ അതാ നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ അതാ മുസ്ലിമായ മുതലാളി അതാ വളരെയേറെ പരിതപിക്കുകയാണ്. ഓ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നയാൾ പരിതപിച്ചുകൊണ്ട് ഈ യഹൂദിയുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് ഈ യഹൂദിയോട് പറയുന്നു, നീ എൻ്റെ അയൽക്കാരനാണ്, നിനക്കെന്നോട് കടമയുണ്ട്, എനിക്ക് നീ ഒരാവശ്യം നിറവേറ്റി തരണം എന്ന് ഈ യഹൂദിയോട് പറഞ്ഞപ്പോൾ ഈ യഹൂദി ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അയാള് പറയുകയാണ്, ഈ മുസ്ലിമായ മുതലാളി പറയുകയാണ്, ഇന്നലെ നീ ആ ഫക്കീറിന് നൽകിയ 10 ദിർഹത്തിന്റെ പ്രതിഫലം നീ എനിക്ക് വിൽക്കുമോ? നീ എനിക്ക് വിൽക്കുമോ? ഞാൻ 100 ദിർഹം നിനക്ക് തരാം. ഇന്നലെ 10 ദിർഹം ആ പാവപ്പെട്ട മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്തില്ലേ? ആ ദിവസത്തിൽ നോമ്പെടുത്തിട്ട് നോമ്പ് മുറിക്കാൻ വല്ലതും തേടി വന്ന മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യനിക്ക് ഇന്നലെ നിങ്ങൾ 10 ദിർഹം കൊടുത്തില്ലേ? ആ 10 ദിർഹം കൊടുത്തതിന്റെ പ്രതിഫലം നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ 100 ദിർഹം അതിന് പകരം നിങ്ങൾക്ക് തരാം. ആ സമയത്ത് ആ യഹൂദി പറയുകയാണ്, 1 ലക്ഷം തന്നാലും അതിന്റെ പ്രതിഫലം ഞാൻ വിൽക്കൂല. എന്നിട്ട് അതാ ഈ യഹൂദി വീണ്ടും പറയുകയാണ്, നീ ഇന്നലെ കണ്ട ആ കൊട്ടാരമില്ലേ, ആ കൊട്ടാരത്തിൽ ഒന്ന് കടക്കാൻ നീ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അതിനു പോലും നിനക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ അതാ ഈ യഹൂദി ഇയാള് കണ്ട സ്വപ്നത്തിന്റെ രഹസ്യം വിളിച്ചു പറയുകയാണ്. ഈ സ്വപ്നം കണ്ട വിവരം ഈ യഹൂദിയായ മനുഷ്യനോട് ഈ മുസ്ലിം പറഞ്ഞില്ലായിരുന്നു. പറയാതെ തന്നെ യഹൂദിയായ മനുഷ്യൻ ഇയാള് കണ്ട സ്വപ്നം ആ സ്വപ്നം വിളിച്ചങ്ങ് പറയുമ്പോൾ ഈ മുസ്ലിം ചോദിക്കുന്നു, ഈ രഹസ്യം നീ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ യഹൂദി പറയുന്നു, അല്ലദി യഖൂലു ലിശൈഇൻ കും ഫയഖൂൻ, ഒരു വസ്തുവിനോട് ആകൂ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും. അങ്ങനെയുള്ള കഴിവുള്ള അല്ലാഹു ആണ് എനിക്ക് ഈ വിവരം അറിയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ വഅനഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അങ്ങനെ ഇയാള് മുസ്ലിമാവുകയാണ്. ഈ ചരിത്രം പറഞ്ഞത് കാണാം. ഈ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഇആനത്തിൽ അതാ പറയുന്നു, ഇഖ്വാനി കാന ഹാദാ യഹൂദിയ, ഇത് യഹൂദിയ, സഹോദരങ്ങളെ ഇത് യഹൂദിക്കാണ് ഇത് ലഭിച്ചത്. ആഷൂറാ ദിവസത്തെ അതിന്റെ മഹത്വങ്ങൾ അറിയില്ല യഹൂദിക്ക്. അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് അറിയാതെ തന്നെ ആഷൂറാ ദിവസത്തെ അയാള് ബഹുമാനിച്ചു, ആദരിച്ച കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അനുഗ്രഹങ്ങൾ നൽകി. ഇസ്ലാം കൊണ്ട് അയാളെ അല്ലാഹു അനുഗ്രഹിച്ചു. ഫകൈഫാ, എന്തവസ്ഥയാണ് ബിമൻ, ഒരുത്തന്റെ അവസ്ഥ എന്താണ്? യഅരിഫു ഫളലഹു വസവാബഹു, ആഷൂറാ ദിവസത്തിന്റെ ശ്രേഷ്ഠത അവനിക്കറിയും. ആഷൂറാ ദിവസം നിന്നത് ചെയ്താൽ പുണ്യം ലഭിക്കുമെന്ന് അവനിക്കറിയാം. വയുഹ്മിലുൽ അമല ഫീഹി,
ആശൂറ ദിവസം അമലുകളെ അവഗണിക്കുന്നവന്റെ അവസ്ഥ എന്താണ് എന്നതാ ചോദിക്കുന്നു മഹാനവറുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അശ്രദ്ധ കാണിക്കേണ്ട ദിവസമല്ല ആശൂറ ദിവസം, അമലുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്, ദിവസമാണിത് ആശൂറ ദിവസം. അതുപോലെ തന്നെ ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കേണ്ട രാവാണ് ആശൂറയിന്റെ രാവ്. ഇനി ഈ ഇത് സംബന്ധമായിട്ട്, ആശൂറയിന്റെ മഹത്വ സംബന്ധമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളു റയാഹീൻ എന്ന കിതാബിൽ, ഒരു ചരിത്രം ഉദ്ധരിക്കുന്നത് കാണാം. അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. റയ്യ എന്ന സ്ഥലത്ത് ഒരു കാളി ഉണ്ടായിരുന്നു. കാളി വലിയ പണക്കാരനാ. അങ്ങനെ വലിയ പണക്കാരനായ ഒരു കാളി, ഒരു ജഡ്ജി, ഒരു ദിവസം ഒരു ഫക്കീർ ഈ കാളിയുടെ അടുക്കൽ വന്നു. വന്നത് ആശൂറ ദിവസമാണ്. ആശൂറന്റെ ദിവസം ഈ കാളി വന്നു. എന്നിട്ട് കാളിയോട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ഉന്നതി പ്രദാനം ചെയ്യട്ടെ, എനിക്ക് ഈ ദിവസത്തിന് ബഹുമാനിച്ച് പത്ത് മഞ്ഞ് ഹുബുസ്, അഞ്ച് മഞ്ഞ് ഇറച്ചി, രണ്ട് ദിർഹം വേണം എന്ന് ഈ കാളിയോട് പറഞ്ഞു. ഞാൻ കുടുംബമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് ഈ കാളിയോട് ഇയാൾ ആവശ്യപ്പെട്ടു. അപ്പോൾ കാളി പറഞ്ഞു, ലൊഹറാകട്ട്, ഉച്ചയാകട്ട് എന്ന് ഈ പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ ലൊഹറിന്റെ വക്കത്തിൽ ഇയാൾ വന്നു. വന്നപ്പോ കാളി പറഞ്ഞു, അഷറാകട്ടെ. അങ്ങനെ അഷറിന്റെ സമയത്തും ഇയാൾ വന്നു. എന്നിട്ടോ അപ്പോഴും ഈ കാളി ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ വളരെ വിഷമിച്ച് മനസ്സ് വേദനിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ അതാ ഈ കാളിയുടെ വീട്ടിന്റെ അയാളുടെ ഗേറ്റിന്റെ അടുത്ത് ഒരു നസറാനിയായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇരിക്കുന്നു. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയായ നസറാനിയായ മനുഷ്യനോട് പറഞ്ഞു, ഈ ദിവസത്തിന്റെ മഹത്വം കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് കൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ ഈ നസറാനിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഏതാണ് ഈ ദിവസം? അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ ദിവസത്തിന്റെ ചില മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ നസറാനിയായ വ്യക്തി അയാൾ പറയുന്നു, എന്താണ് നിന്റെ ആവശ്യം? എന്താവശ്യമുണ്ടെങ്കിലും നീ ചോദിച്ചോ. അങ്ങനെ അതാ അയാൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അതാ പത്ത് കഫീസ്, അതൊരു അളവാണ്, പഴയ കാലത്ത് ഒരു അളവ്, ഗോതമ്പത്തിന്റെ മാവ് കൊടുത്തു. ഹുബുസ് ഉണ്ടാക്കുന്നതിന് അയാൾ പത്ത് കഫീസ് കൊടുത്തു. എന്നിട്ട് നൂറ് മഞ്ഞ് ഇറച്ചി, അതിനൊക്കെ പുറമെ 20 ദിർഹമവും ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എല്ലാ മാസവും ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് തരും.
അങ്ങനെ ആ ഫക്കീറായ മനുഷ്യൻ അയാളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ രാത്രിയായി. രാത്രിയായപ്പോയി കാലി ഉറങ്ങി. കാലി ഉറങ്ങിയപ്പോൾ അയാൾ ഒരു അശരീരി കേൾക്കുകയാണ്, നിന്റെ തല ഉയർത്തി നോക്കൂ. അങ്ങനെ അയാൾ തല ഉയർത്തി നോക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരം കാണുകയാണ്. അതുപോലെ ചുമന്ന യാക്കൂത്തിനാൽ നിർമ്മിക്കപ്പെട്ട വേറൊരു കൊട്ടാരവും ഇയാൾ കാണുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തുള്ളത് കാണാം, പുറത്തുള്ളത് നോക്കിയാൽ അകത്തുള്ളതും കാണാം. ആ നിലയിൽ കൂടി വളരെ മനോഹരമായ കൊട്ടാരം. ഈ രണ്ട് കൊട്ടാരങ്ങൾ സ്വപ്നത്തിൽ ഈ കാതി കാണുകയാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നു, റബ്ബേ ഇലാഹി, ഈ രണ്ട് കൊട്ടാരങ്ങൾ ആർക്കുള്ളതാണ്? അപ്പോൾ അയാൾക്ക് മറുപടി ലഭിച്ചു, ഈ രണ്ട് കൊട്ടാരങ്ങൾ നിനക്കുള്ളതായിരുന്നു. ആ പാപപ്പെട്ട മനുഷ്യന്റെ ആവശ്യം നീ വീട്ടിക്കൊടുത്തിരുന്നുവെങ്കിൽ ഈ രണ്ട് കൊട്ടാരവും നിനക്ക് കിട്ടുമായിരുന്നു. നീ ആ പാപപ്പെട്ട മനുഷ്യനെ നീ മടക്കി അയച്ചതിൻ്റെ പേരിൽ ആ കൊട്ടായി രണ്ട് കൊട്ടാരവും കിട്ടിയത് ഇന്ന നസ്രാനിക്കാണ്, ഇന്ന ക്രിസ്ത്യാനിക്കാണ് എന്നതാ ഇയാളൊരു സ്വപ്നം കാണുകയാണ്. അങ്ങനെ അതാ സ്വപ്നത്തിൽ നിന്ന് അയാൾ ഉണരുന്നു, ഉറക്കിൽ നിന്ന് അയാൾ ഉണരുകയാണ്. എന്നിട്ട് അയാൾക്ക് വന്നു ചേർന്നതായ നഷ്ടത്തെ ഓർത്തുകൊണ്ട് അയാൾ പരിതപിച്ചുകൊണ്ട് നേരം വെളുത്തപ്പോൾ ആ നസ്രാനിയുടെ സമീപം, ആ ക്രിസ്ത്യാനിയുടെ സമീപം ഈ കാളി ചെല്ലുകയാണ്. എന്നിട്ട് ആ കാളി ഇയാളോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എന്താണ് ഖൈർ ചെയ്തത്? എന്ത് നന്മയാണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്? അപ്പോൾ ഈ നസ്രാനി ചോദിക്കുന്നു, എന്താ അതിന് കാരണം? ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഈ കാളി കണ്ട സ്വപ്നം അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കാളി പറഞ്ഞു, അതാ ഞാൻ നിനക്ക് 100,000 തരാം, നീ ചെയ്ത പുണ്യം എനിക്ക് വിൽക്കുമോ, എനിക്ക് കച്ചവടം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ഈ നസറാണ് പറയുകയാണ്, ഈ ക്രിസ്ത്യാനി പറയുകയാണ്, ഈ ഭൂമി മുഴുവനും നിങ്ങൾ എനിക്ക് തന്നാലും ഞാനിത് നിങ്ങൾക്ക് നൽകൂല, ഇതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഖാളിയുടെ മുമ്പിൽ വെച്ച് അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ആദ്യം പറഞ്ഞത് ഒരു യഹൂദിയുടെ കഥയാണ്, രണ്ടാമത് പറഞ്ഞത് നസ്രാനിയുടെ കഥയാണ്, ഒരു ജൂതന്റെ കഥയാണ് ഒന്ന്, മറ്റൊന്നൊരു ക്രിസ്ത്യാനിയുടെ കഥയാണ്. ആഷൂറാ ദിവസത്തെ ബഹുമാനിച്ച ആദരിച്ചതിന്റെ വകയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുകയാണ്, അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകുകയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്ര വലിയ പുണ്യമുള്ള ഒരു ദിവസമാണ് ആഷൂറാ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം സദഖകൾ വർദ്ധിപ്പിക്കണം, ഈ ദിവസം സദഖകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം, പാവങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കണം, പാവങ്ങളെ സന്തോഷിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരിക്കലും ഈ ദിവസത്തിന്റെ മഹത്വത്തെ നാം മറന്നു കളയരുത്. മറന്നു കളഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായിരിക്കും എന്ന് നാം ഓരോരുത്തരും പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഈ ദിവസം നോമ്പ് പിടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആഷൂറായിന്റെ ദിവസം നോമ്പ് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആഷൂറായിന്റെ രാവ് ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ
പ്രത്യേകിച്ച് സദഖകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ദിവസത്തിൽ അലസത കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിക്ർ 70 വട്ടം ചൊല്ലൽ നല്ലതാണ്, 1000 ഇഖ്ലാസ് ഓതൽ നല്ലതാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാ അതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുക, എനിക്കും നിങ്ങൾക്കും അത് പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കെഎം ബാബ മുസ്ലിയാർ, എന്റെ ജ്യേഷ്ഠൻ സുഖമില്ലാതെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഐസിയുവിലാണ്. ഖൈറായ ശിഫയ്ക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുഖം കൊടുക്കുമാറാകട്ടെ.